ശുംശേ ശ്രുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോയൽ, ഞാൻ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കാലഘട്ടത്തിൻ്റെ സാധനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നോമ്പ് കാലം, എന്താണ് ഈ നോമ്പിൻ്റെ പ്രസക്തി? 50 ദിവസങ്ങളുടെ ഒരുക്കവും പ്രാർത്ഥനയും ജാഗരണവും വഴി പുനരുദ്ധാന നാളിനായി നമ്മയെയും സഭയെയും ഒരുക്കുന്നവയാണ് ഓരോ നോമ്പ് കാലവും. ആഡംബരങ്ങളും സൗകര്യങ്ങളും ഇഷ്ടഭക്ഷണങ്ങളും ഉപേക്ഷിച്ച് പുതുജീവൻ നേടുന്നതിനായി ശക്തി സംഭരിക്കുകയാണ് നാം ഓരോ നോമ്പ് ദിനത്തിലും ചെയ്യുന്നത്. ക്രിസ്തു തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിലെ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ തന്നോട് തന്നെയും ദൈവത്തോടും സൃഷ്ടവസ്തുക്കളോടുമുള്ള അനുരഞ്ജനമാണ് ഓരോ നോമ്പും. നോമ്പ് ഒരു ഒരുക്കപ്പെടലാണ്. നിനവേയ്ക്കായി യോന 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ ഒരുക്കപ്പെട്ടതുപോലെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാൽ ക്രിസ്തു തന്നെ തന്നെ വലിയ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയതുപോലെ ക്രിസ്തു മാർഗത്തിലേക്കുള്ള ക്രിസ്ത്യാനിയുടെ ഒരുക്കപ്പെടലാണ് ഓരോ നോമ്പും. ഉപവസിക്കുക എന്നത് വിശ്വാസിയുടെ ആയുധമാണ്. ഉപവാസം ആരോഗ്യത്തിലേക്കുള്ള താക്കോലാണ്. അവ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധമാക്കുന്നു. നാം എന്തായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അവയിലേക്ക് ചുവടുവെക്കുവാൻ ഈ നോമ്പുകാലം കാരണമാവണം. നമ്മുടെ സഹോദരങ്ങളുടെ നല്ല സമരിയാക്കാരനാകുവാൻ ഈ നോമ്പുകാലം കാരണമാകട്ടെ. രുചി വെടിഞ്ഞ രുചി പകരാൻ, ആഗ്രഹങ്ങളെ ഒതുക്കി ആഗ്രഹ പൂർത്തീകരണം നടത്തി കൊടുക്കുവാൻ, ഇല്ലായ്മയിലും വല്ലായ്മയിലും കൂട്ടാകുവാൻ ഈ നോമ്പുകാലം കാരണമാകട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം. പുതുജീവൻ ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ എന്ന്, രക്ഷയിലേക്ക് വഴി തുറക്കണമേ എന്ന്, തുറക്കപ്പെട്ട സ്വർഗത്തിലേക്ക് ഞങ്ങളെയും നയിക്കണമേ എന്ന്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.